വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് എന്നുള്ളത്. റഷ്യ കോവിഡ് വാക്സിൻ അംഗീകാരം നൽകുന്ന ആദ്യ രാജ്യമായി. 1957 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ലോകത്തെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക്കിനെ അനുസ്മരിപ്പിച്ച് സ്പുട്നിക് 5 എന്നാണ് വാക്സിൻ്റെ പേര്. തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതായി പരീക്ഷണ ഡോസ് സ്വീകരിച്ചവരിൽ തൻ്റെ ഒരു മകളുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. വൻതോതിലുള്ള ഉൽപ്പാദനം ഒക്ടോബറോടെ തുടങ്ങുമെന്നാണ് സൂചന. മനുഷ്യരിലെ പരീക്ഷണത്തിന് അനുമതി നൽകി 2 മാസം തികയും മുൻപാണ് വാക്സിൻ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി നൽകുന്നത്. മോസ്കോ ഗമാലിയ ഗവേഷണ സർവകലാശാലയും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ സ്വമേധയാ സ്വീകരിക്കാൻ വരും ആഴ്ചകളിൽ തന്നെ ആരോഗ്യ പ്രവർത്തകരും അധ്യാപകർക്കും അവസരം നൽകിയേക്കും. പുടിൻ്റെ 2 പെൺമക്കളിൽ ആരാണ് വാക്സിൻ സ്വീകരിച്ചതെന്ന് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. മൂത്ത മകളും എൻഡോക്രൈനോളജിസ്റ്റുമായ മരിയ പുടിനാണെന്ന് സൂചനയുണ്ട്. 2 ഡോസ് സ്ഥിരീകരിച്ചതും നേരിയ പനിയുണ്ടായതുമല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.